ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തക്കാളിക്കറി വെക്കാവേ. തക്കാളിക്കറി വെക്കുക, ഇന്ന് നല്ല ടേസ്റ്റായി ഈ തക്കാളിക്കറിക്ക്. അത് നമുക്ക് വെക്കാം. ഞാനിവിടെ മൂന്ന് തക്കാളിക്കാണ് എടുത്തേക്കുന്നത്. അത് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിടും, ഒരെണ്ണം വലുതായിട്ടും. അതായത് ഒരെണ്ണം വലുതായിട്ട് അരിഞ്ഞിടുമ്പം അത് കടിക്കാൻ പറ്റും, മറ്റേ രണ്ടെണ്ണം ചെറുതായിട്ട് അരിയുമ്പോൾ അത് അലിഞ്ഞ് ചേരും. നല്ല ടേസ്റ്റാണ്. തക്കാളിക്കറി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് കൂട്ടാം, ചോറിന് കൂട്ടാം, ഒരു പറ ചോറുണ്ണ. തക്കാളി കുറുമ എന്ന് പറയും തമിഴ്നാട്ടിലൊക്കെ, ഇനി തക്കാളി കുറുമ എന്നാണ് പറയുന്നത്. ഇച്ചിരി ഇഞ്ചി വഴറ്റുമ്പോൾ ചെറിയതായിട്ട് പൊടിയരി പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചിയുടെ ചേർക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇച്ചിരി കൂടുതൽ അരക്കണം. പിന്നെ സർവ്വസുഗന്ധി ഇല, അതും നല്ലതാണ്. പെരിഞ്ചീരകം സർവ്വസുഗന്ധി ഇല ഏറ്റവും മുമ്പ് ഇച്ചിരി കൂടുതൽ അരക്കണം. മഞ്ഞൾ, കാന്താരി, ജീരകം, വെളുത്തുള്ളി എല്ലാം കൂട്ടി നമുക്ക് അരക്കാം. ഉള്ളി, ഉള്ളിയും മുളകും, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകവും പെരിഞ്ചീരവും അവിടെ കൂട്ടി നല്ലപോലെ തേങ്ങ അരയ്ക്കാം. നല്ല വെണ്ണ പോലെ അരയണേ, എത്രമാത്രം അരയോ അത്രയും നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെയും പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് വരും. ഇതെല്ലാം മിക്സിയിലിട്ട് അരയ്ക്കാം. സർവ്വസുഗന്ധി ഇല വഴറ്റാൻ നേരത്ത് വഴറ്റി മതി, കീറിയിട്ട് വഴറ്റിയാൽ മതിയേ. കടുക് പൊട്ടിക്കുമ്പോൾ ഇച്ചിരി നേരം അടച്ച് വെക്കണം. തക്കാളി നല്ലപോലെ വഴന്നു വരാൻ വേണ്ടി നല്ലപോലെ മൂടി വെക്കണം വഴറ്റാൻ നേരത്തെ. പച്ചമുളക് അരഞ്ഞിട് കീറിയിടുമ്പോൾ നല്ല ടേസ്റ്റ് വരും. കാന്താരി രണ്ടെണ്ണം അരക്കുക. ഇതുപോലത്തെ പച്ചമുളക് ഉണ്ടെങ്കിൽ കീറിയിട നല്ല ടേസ്റ്റാണ്. ഒലത്താൻ നേരത്തെ ഒരു ഉണക്കമുളക് മുറിച്ചിടണം. കടുക് പൊട്ടിക്കുമ്പോൾ ഇച്ചിരി അരിയുടെ പൊട്ടിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് വരും. ഒരു തണ്ട് കരിയേപ്പില, ഒരു സവോള, മൂന്ന് തക്കാളി. ഒരു തക്കാളി വലുപ്പത്തി അരിയുക, രണ്ട് തക്കാളി ചെറുതായിട്ട് അരിയുക. ഇത് പെരിഞ്ചീരക ഇച്ചിരി കൂടുതലെടുക്കുക. കടുക്, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഞങ്ങൾ ഇച്ചിരി കുരുമുളക് ചേർക്കും. വല്ല വിഷമയം ഉണ്ടോ പോട്ടെ, നല്ലപോലെ കഴുകിയാൽ നമ്മൾ എടുക്കുന്ന, എന്നാലും തൊലിയിലൊക്കെ വല്ല വിഷമയം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി എല്ലാ കറിക്കും കുരുമുളക് ചേർക്കും. കടുക് പൊട്ടിക്കുമ്പോൾ അരി പൊട്ടിക്കുക. കുരുമുളക്, പെരിഞ്ചീരവും വഴറ്റുന്നതിൻ്റെ കൂടെ ഇച്ചിരി കൂടി ഇടുക. ചപ്പാത്തിക്ക് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ്. എത്ര ചപ്പാത്തി വേണേലും തിന്നാവേ. ചോറുണ്ണുമ്പോൾ ഒരു പറ ചോറുണ്ണ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു കറി വെക്കാൻ ഇല്ലാത്തപ്പോൾ ഈ രണ്ട് തക്കാളി എടുത്ത് ഇങ്ങനെ വഴറ്റി കറി വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ഞങ്ങളിവിടെ ഇന്ദുപ്പ ഉപയോഗിക്കുന്നത്, ഇന്ദുപ്പ് കലക്കി വെച്ചേക്കും, അത് ഒഴിക്കും. തേങ്ങ എല്ലാം മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം, നല്ലപോലെ അരക്കണം.
പെരിഞ്ചീരം കൂടുതലിട്ട് അരയ്ക്കുക. ഉള്ളിയും മുളകും വെളുത്തുള്ളിയും ജീരകവും എല്ലാം ഇട്ട് അരച്ചാൽ മതി. കൊണ്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞുകൊണ്ട് വന്നു. അരച്ചേ നമുക്ക് തക്കാളി എല്ലാം ഇട്ട് വഴറ്റാം. ആദ്യം തക്കാളി ഇടുക, അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ് സവോള ഇടുക, മൂടി വെക്കുക. എണ്ണയും കടുകും അരിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് വേണം തക്കാളി ഇടാൻ. ലാസ്റ്റ് നമുക്കൊന്ന് ഇവിടെ ഒലത്താം, കടുക് മൂപ്പിച്ചിടാം. കണ്ടോ, ഇനി മൂടി വെച്ച് വഴറ്റാം. നല്ലപോലെ വഴലട്ടെ. നല്ലപോലെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പിടാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിട്ടെ. ഇതിൻ്റെ അകത്ത് കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ഇട്ടിട്ടുണ്ട്. കൊടിമുളക് അടച്ചു വെച്ചു. ഇനി അരപ്പിടാം. എല്ലാം ആയി. നല്ലപോലെ വഴങ്ങു വന്നു. ഇനി അരപ്പിടാം. കണ്ടോ, നല്ല തക്കാളി കുറുമ റെഡി. ചപ്പാത്തിക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. നല്ല രുചിയാണ്. ഇനി നമുക്ക് ഇച്ചിരി നേരം മൂടി വെച്ചിട്ട് ഇളക്കിയാൽ മതി. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഫലങ്ങൾ എല്ലാം ഇറങ്ങും, രുചിയൊക്കെ ഇറങ്ങും. കണ്ടോ, ആ തക്കാളി മുഴുത്തായിട്ടിട്ടേക്കുന്ന നമുക്ക് കടിക്കാൻ മറ്റേല്ലാം അലിഞ്ഞു ചേർന്നു. ചെറുതായിട്ട് അരിഞ്ഞതെല്ലാം അലിഞ്ഞു ചേർന്നു. പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന നല്ല കറിയാണ് നിങ്ങൾ വെച്ച് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. കേട്ടോ, നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. ആ പെരിഞ്ചീരത്തിൻ്റെയും സർവ്വസുഗന്ധിയുടെയും എല്ലാം ടേസ്റ്റും മണം മുമ്പിൽ നിൽക്കുന്നുണ്ട്. കഷ്ണം കടിക്കാൻ നല്ല ടേസ്റ്റാണ്.